എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വളരെയധികം ഔഷധഗുണമുള്ള എരിക്കിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് എരിക്ക് നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ പാടത്തിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് സുലഭമായിട്ട് കാണാനായിട്ട് സാധിക്കും ഞങ്ങളുടെ പാടത്തിൻ്റെ സൈഡിലൊക്കെ ഒരുപാടുണ്ട് ഈ എരിക്ക് അപ്പോൾ രണ്ട് തരമാണ് ഈ എരിക്കുള്ളത് ഒന്ന് റെഡ്ഡിഷ് വയലറ്റും പിന്നെ ഒന്ന് വൈറ്റ് കളറും കേട്ടോ അപ്പോൾ നമ്മുടെ അവിടെ കൂടുതലായിട്ട് കാണുന്നത് റെഡ്ഡിഷ് വയലറ്റ് എരിക്കാണ് ആയുർവേദത്തിലെ ഇല വേര് ഇതിൻ്റെ ശിഖിരം കാണ്ഡം എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പൂവ് ഒക്കെ വളരെയധികം ഔഷധ കൊണ്ടുള്ളത് ഒന്നാണ് കാലിൽ ഉണ്ടാകുന്ന ആണി അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് കയ്യുമ്പിലൊക്കെ ഉണ്ടാകുന്ന അരിമ്പാറ പാലുണ്ണി എന്നിവയ്ക്കൊക്കെ അടുപ്പിച്ച് കുറച്ച് ദിവസം ഇതിൻ്റെ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പ്രായമായ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് അറിയണ്ടാവും കാലിൽ മുള്ളു കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇല പൊട്ടിച്ചിട്ട് അവർ ആ പാല് നമ്മുടെ കാലിൻ്റെ ആ മുള്ളു കുത്തി ഭാഗത്തേക്ക് ഒഴിച്ച് തരും അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ മുള്ളിങ്ങനെ പൊന്തി വരും അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും വെള്ളം അരിക്കിൻ്റെ മൂത്ത് ഇല എടുക്കുക എന്നിട്ട് അരയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ മിക്സിയിലോ എങ്ങനെയാച്ചാൽ അരച്ചെടുക്കുക എന്നിട്ട് അത് എള്ളെണ്ണയും കൂട്ടി നന്നായി വറ്റിച്ചെടുക്കുക വെള്ളം വറ്റുന്നതുവരെ വറ്റിച്ചെടുക്കുക എന്നിട്ട് അത് അരിച്ചിട്ട് നമ്മളെ എണ്ണ ഒരു പാത്രത്തിലാക്കി വെച്ച് നല്ല വേദന ശരീരത്തിന് ഉണ്ടാകുമ്പോൾ പുരട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ആശ്വാസം കിട്ടും വാദ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഈ എണ്ണ പുരട്ടിയാൽ മതി വേദനക്കൊക്കെ വളരെ ആശ്വാസം ഉണ്ടാവും അതുപോലെ കാല് മുട്ട് കാലിൻ്റെ ഉപ്പുറ്റി വേദനയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ് ഈ അരിക്കിൻ്റെ ഞങ്ങളിത് ചെയ്യാറുണ്ട് ആൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് കാലിൻ്റെ ഉപ്പുറ്റി വേദന അപ്പോൾ ഞങ്ങളിത് ഇതേപോലെ കാലിൻ്റെ അടിയിൽ ഈ അല വയ്ക്കും എന്നിട്ട് ഒരു തുണി വെച്ചിട്ട് കെട്ടിക്കൊടുക്കും രാത്രി ആവുമ്പോൾ എന്നിട്ട് ഒരു സോക്സ് അതിൻ്റെ മീത കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ആവുമ്പോഴേക്കും ഈ വേദനയൊക്കെ മാറും അപ്പം ഇതുപോലെ നിങ്ങളും ചെയ്യാം തീർച്ചയായിട്ടും മാറും ഇനി ആണെങ്കിൽ മുട്ടിൻ്റെ അവിടെ ഇതുപോലെ എരിക്കിൻ്റെ ഇല വെച്ച് കെട്ടി രാവിലെ ആകുമ്പോൾ എടുത്ത് കളയുക അപ്പോൾ വേദനയ്ക്കൊക്കെ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും ഞങ്ങൾക്ക് കോഴി ഫാം ഒക്കെ ഉള്ളതുകൊണ്ട് ആ ബൂട്ടൊക്കെ ഇട്ടിട്ട് നടന്നു കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴേക്കും ഭയങ്കര വേദന ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ബൂട്ടിൻ്റെ ഉള്ളിലും ഇതുപോലെ ഇല വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ വളരെയധികം ആശ്വാസം ഉണ്ടാകുന്നുണ്ട് കേട്ടോ നമ്മൾ വൈകുന്നേരം കിടക്കണി മുന്നേ ഇതിൻ്റെ എല്ലാം വെള്ളത്തിലിട്ട് തിളപ്പിക്കുക എന്നിട്ട് ചെറിയ ചൂടോട് കൂടിയിട്ട് കാൽ അതിൽ ഇട്ട് വെച്ചിരിക്കുക കുറച്ചധികം നേരം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല ആശ്വാസം ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ചെറിയ ഇഷ്ടിക ഉണ്ടല്ലോ ചൂള ഇഷ്ടികന്നൊക്കെ പറയുന്നത് അത് ചൂടാക്കാം എന്നിട്ട് അതിലേക്ക് ഈ ഇല വെച്ചിട്ട് നമ്മുടെ ഉപ്പുറ്റി അതിൻ്റെ മുകളിൽ കയറ്റി വെക്കുക അപ്പോഴും വളരെയധികം ആശ്വാസം കിട്ടും ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാം നല്ല വ്യത്യാസമാണ് വേദനയ്ക്ക് ഞങ്ങളെല്ലാം ചെയ്യുന്നതാണ് അപ്പോൾ കാലുവേദനയുള്ള ആളുകൾ അതുപോലെ വാതരോഗമുള്ള ആളുകളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ